Surface chemistry. Surface chemistry deals with processes occurring on the surface or interface. നമ്മൾ പഠിച്ച ഇലക്ട്രോഡ് റിയാക്ഷൻസ് കൊറോഷൻ എല്ലാം സർഫസിൽ നടക്കുന്ന ഓരോരോ പ്രോസസ്സുകളാണ്. ഇലക്ട്രോഡ് റിയാക്ഷനിലെ ഓക്സിഡേഷൻ ആയാലും റിഡക്ഷൻ ആയാലും മെറ്റലിനും മെറ്റൽ അയോണിനും ഇടയിൽ ഇന്റർഫേസിലാണ് നടക്കുക. സ്ലാഷ് ഉപയോഗിച്ച് ഇന്റർഫേസ് ഡിനോട്ട് ചെയ്യാം. ഇലക്ട്രോഡിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ആനോഡായാലും കാഥോഡായാലും മെറ്റലിനും മെറ്റൽ അയോണിനും ഇടയിൽ വി യൂസ് എ സ്ലാഷ് ടു റെപ്രസെൻ്റ് ഇന്റർഫേസ്. സർഫസിൽ നടക്കുന്ന പ്രോസസ്സുകൾ മനസ്സിലാക്കാൻ സർഫസ് വളരെ ക്ലീൻ ആയിരിക്കണം. മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഇത് നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. സർഫസ് ക്ലീൻ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസ് ലൈക്ക് ഡയോക്സിജൻ ആൻഡ് ഡൈ നൈട്രജൻ സർഫസിനെ കവർ ചെയ്യും. അത് നമ്മുടെ സർഫസ് സ്റ്റഡിയുടെ റിസൾട്ട് റോങ് ആവാൻ കാരണമാകും. സർഫസ് ഫിനോമിനനിലെ ഒന്നാണ് അഡ്സോർപ്ഷൻ. ഇറ്റ് മീൻസ് അക്യൂമുലേഷൻ ഓഫ് സർട്ടൻ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് എ സോളിഡ് ഓർ ലിക്വിഡ് മോർ ദാൻ ദാറ്റ് ഇൻ ബൾക്ക്. നമ്മൾ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് തരികൾ ബോർഡിൻ്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കും, അതിൻ്റെ ബൾക്കിലേക്ക് എത്തുന്നില്ല. ദാറ്റ് മീൻസ് ചോക്ക് പാർട്ടിക്കിൾസ് ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ദ ബോർഡ്. അഡ്സോർപ്ഷന് വേറെയും പല ഉദാഹരണങ്ങളുമുണ്ട്. വെൻ വി ഇൻട്രൊഡ്യൂസ് പൗഡേർഡ് ചാക്കോൾ ടു എ വെസൽ കണ്ടെയ്നിങ് ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറിൻ ആൻഡ് അമോണിയ പ്രഷർ വിൽ ഡിക്രീസ്. വൈ? ഗ്യാസ് മോളിക്യൂൾസ് ചാക്കോൾ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. അതുപോലെ നമുക്ക് ഫെമിലിയറായ ഒരു ഡൈ ആണ് മെഥിലിൻ ബ്ലൂ. മെഥിലിൻ ബ്ലൂ സൊല്യൂഷനിലേക്ക് ചാക്കോൾ ചേർത്ത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താൽ വി വിൽ ഗെറ്റ് കളർലെസ് സൊല്യൂഷൻ. അവിടെയും കളർ തരുന്ന മെഥിലിൻ ബ്ലൂ പാർട്ടിക്കിൾസ് ചാക്കോൾ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്നും കിട്ടുന്ന റോ ഷുഗറിന് ഒരു യെല്ലോയിഷ് കളർ ഉണ്ടായിരിക്കും. ഇതിൻ്റെ സൊല്യൂഷനും ചാക്കോൾ ചേർത്ത് ഷെയ്ക്ക് ചെയ്താൽ കളർലെസ് ആകും. അതിലും കളറിംഗ് പാർട്ടിക്കിൾസ് ചാക്കോൾ സർഫസിൽ അഡ്സോർബ് ആകുന്നു. അതുപോലെ മോയ്സ്ചർ ഉള്ള അറ്റ്മോസ്ഫിയറിൽ സിലിക്ക ജെൽ വെച്ചാൽ അന്തരീക്ഷം ഡ്രൈ ആവും. ഇവിടെ വാട്ടർ പാർട്ടിക്കിൾസ് സിലിക്ക ജെൽ സർഫസിലേക്ക് അഡ്സോർബ് ആകുന്നത് കൊണ്ടാണ്. സിലിക്ക ജെൽ മോയ്സ്ചർ അഡ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിൽ അഡ്സോർപ്ഷൻ സംഭവിക്കുന്നത് സിലിക്കയുടെ സർഫസിലാണ്. സോ ദാറ്റ് സർഫസ് ഈസ് അഡ്സോർബെൻഡ് ആൻഡ് മോയ്സ്ചർ പാർട്ടിക്കിൾസ് ആർ അഡ്സോർബേറ്റ്. ഏത് മെറ്റീരിയലിൻ്റെ സർഫസിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെ അഡ്സോർബെൻഡ് എന്നും അതിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന മോളിക്യൂളുകളെ അഡ്സോർബേറ്റ് എന്നും പറയാം. അഡ്സോർബെൻഡിൻ്റെ സർഫസ് ഏരിയ കൂടുന്തോറും കൂടുതൽ പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബെൻഡ്. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്, ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് അഡ്സോർബ്ഡ് പാർട്ടിക്കിൾസ് ഫ്രം ദ സർഫസ് ഓഫ് അഡ്സോർബെൻഡ് ഈസ് കോൾഡ് ഡിസോർപ്ഷൻ. നമുക്ക് പരിചിതമായ മറ്റൊരു വേർഡാണ് അബ്സോർപ്ഷൻ. ഒരു ചോക്ക് പീസ് ഇങ്ക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ചോക്കിൻ്റെ സർഫസിൽ ഇങ്കിൻ്റെ നിറം വരും. കാരണം കളറിംഗ് പാർട്ടിക്കിൾ സർഫസിൽ അഡ്സോർബ് ആകും. എന്നാൽ ചോക്ക് ഒടിച്ചു നോക്കിയാലോ നമുക്ക് കാണാൻ പറ്റും ഇങ്കിലെ സോൾവെൻറ്റ് ബൾക്കിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. ഉൾഭാഗം വൈറ്റിഷായി തന്നെ ഇരുന്നാലും നനഞ്ഞിട്ടുണ്ടാകും. ഇവിടെ സോൾവെൻറ്റ് സർഫസിലും ബൾക്കിലും ഒരുപോലെ സ്പ്രെഡായിട്ടുണ്ട്. ഇങ്ങനെ പാർട്ടിക്കിൾസ് ബൾക്കിലും സർഫസിലും യൂണിഫോമായി ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നതാണ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ സർഫസ് ഫിനമിനനും അബ്സോർപ്ഷൻ ബൾക്ക് ഫിനമിനനും ആണ്. അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ നമ്മൾ സിലിക്കയും കാൽസ്യം ക്ലോറൈഡും ഉപയോഗിക്കാറുണ്ട്. സിലിക്ക റിമൂവ്സ് മോയ്സ്ചർ ത്രൂ അഡ്സോർപ്ഷൻ, വൈൽ കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് മോയ്സ്ചർ. ചോക്ക് ഇങ്കിൽ മുക്കിയപ്പോൾ സംഭവിച്ചതുപോലെ അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും ഒരുമിച്ചും നടക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിനെ സോർപ്ഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സർഫസുകളിലേക്ക് മറ്റു പാർട്ടിക്കിളുകൾ അഡ്സോർബ് ചെയ്യപ്പെടുന്നത്? വി നോ ദാറ്റ് ബൾക്ക് മോളിക്യൂൾസ് എക്സ്പീരിയൻസ് അട്രാക്ഷൻ ഫ്രം ഓൾ സൈഡ്സ്. സർഫസിൽ എല്ലാ ഭാഗത്തും മോളിക്യൂളുകൾ ഇല്ല. സോ സർഫസ് മോളിക്യൂൾസ് എക്സ്പീരിയൻസ് ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ് അപ്പോൺ ദം. ഇത് ബാലൻസ് ചെയ്യാൻ മറ്റു പാർട്ടിക്കിളുകൾ സർഫസിലേക്ക് അട്രാക്റ്റഡ് ആകും. ദിസ് ക്രിയേറ്റ്സ് ആൻ എക്സസ് കോൺസെൻട്രേഷൻ ഓഫ് ദോസ് പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസ് വിച്ച് വി കോൾ ആസ് അഡ്സോർപ്ഷൻ.
ഇങ്ങനെ അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ സർഫസിൻ്റെ എനർജി കുറയുന്നുണ്ട്. ദാറ്റ് ഡിക്രീസ്ഡ് എനർജി ഈസ് റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അതുകൊണ്ട് അഡ്സോർപ്ഷൻ ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. എന്തൽപി ഓഫ് അഡ്സോർപ്ഷൻ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഒരു മോൾ അഡ്സോർബേറ്റ് അഡ്സോർബെൻഡിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എനർജിയാണ് എന്തൽപി ഓഫ് അഡ്സോർപ്ഷൻ. ഗ്യാസ് പാർട്ടിക്കിൾസ് ഏതെങ്കിലും സർഫസിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ അവയുടെ ഫ്രീഡവും കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എൻട്രോപ്പി ഡിക്രീസ്ഡ് ഓർ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്. അഡ്സോർപ്ഷൻ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഫ്രീ എനർജി ഷുഡ് ബി നെഗറ്റീവ്. അഡ്സോർപ്ഷൻ പ്രോസസ്സിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസ്സും നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്സോർപ്ഷൻ ഈസ് സ്പോണ്ടേനിയസ് ഓൺലി അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്. അഡ്സോർപ്ഷൻ്റെ അളവ് കൂടുന്തോറും ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റിൻ്റെ അളവും, അതായത് എൻതോൽപി ഓഫ് അഡ്സോർപ്ഷനും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. ഫൈനലി ഡെൽറ്റ എച്ചും ടി ഡെൽറ്റ എസ്സും തുല്യമാകും. ദെൻ ഡെൽറ്റ ജി ബിക്കംസ് സീറോ. ദാറ്റ് ഷോസ് പ്രോസസ് ഈസ് അറ്റ് ഇക്വിലിബ്രിയം. ബേസ്ഡ് ഓൺ ദ ഫോഴ്സ് ബിറ്റ്വീൻ അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബെൻറ്റ്, അഡ്സോർപ്ഷൻ ഈസ് ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് ഫിസിസോർപ്ഷൻ ആൻഡ് ദ അതർ ഈസ് കെമിസോർപ്ഷൻ. ഫിസിസോർപ്ഷനിൽ അഡ്സോർബേറ്റും അഡ്സോർബെൻറ്റും തമ്മിൽ വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആണ്. എന്നാൽ കെമിസോപ്ഷനിൽ അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യണം. അത് വളരെ സ്ട്രോങ്ങുമായിരിക്കും. ഫിസിക്സ് ഓപ്ഷനിൽ എൻതാൽപി ഓഫ് അഡ്സോർപ്ഷൻ, ദാറ്റ് ഇസ് എനർജി റിലീസ്ഡ് ഡ്യൂറിംഗ് അഡ്സോർപ്ഷൻ, ഈസ് വെരി ലോ, അറൌണ്ട് 20 to 40 kJ പെർ മോൾ. ബട്ട് ഇൻ കെമിസ് ഓപ്ഷൻ ഇറ്റ് ഈസ് വെരി ഹൈ, അറൌണ്ട് 80 to 240 kJ പെർ മോൾ. ഇൻ ഫിസിക്സ് ഓപ്ഷൻ അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ വീക്ക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് അത് പൊട്ടിച്ചു മാറ്റാൻ എളുപ്പമാണ്. ദാറ്റ് മീൻസ് ഫിസിക്സ് ഓപ്ഷൻ ഈസ് റിവേഴ്സിബിൾ. പക്ഷേ കെമിസ് ഓപ്ഷനിൽ അഡ്സോർബെൻറ്റും അഡ്സോർബേറ്റും തമ്മിൽ കെമിക്കൽ ബോണ്ട് ഉള്ളതുകൊണ്ട് അവയെ സെപ്പറേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് കെമിസ് ഓപ്ഷൻ ഈസ് ഇറിവേഴ്സിബിൾ. ഫിസിക്സ് ഓപ്ഷനിൽ പലതരം പാർട്ടിക്കിൾസ് അഡ്സോർബ് ചെയ്യപ്പെടാം. ദിസ് ഷോസ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫിക്. എന്നാൽ കെമിസ് ഓപ്ഷൻ ഈസ് സ്പെസിഫിക്. കെമിസ് ഓപ്ഷൻ റിക്വയേഴ്സ് ദ ഫോർമേഷൻ ഓഫ് എ കെമിക്കൽ ബോണ്ട്. അതിന് കേപ്പബിളായ പാർട്ടിക്കിൾസ് മാത്രമേ അത് അഡ്സോർബ് ചെയ്യൂ. ഫിസിക്സ് ഓപ്ഷനിൽ പരസ്പരം ചേർത്ത് നിർത്തുന്നത് വീക്ക് ഫോഴ്സസ് ആയതുകൊണ്ട് അഡ്സോർബ് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ പല ലെയേഴ്സ് ഉണ്ടാകാം. സോ ഇതിൽ മൾട്ടി ലെയേഴ്സ് ഫോം ചെയ്യാം. കെമിസ് ഓപ്ഷനിൽ സർഫസുമായി ബോണ്ട് ഉണ്ടാവണം. ഒരു പാർട്ടിക്കിൾ ഒരു ഭാഗത്ത് അഡ്സോർബ് ചെയ്താൽ പിന്നെ മറ്റ് പാർട്ടിക്കിൾസിന് അവിടെ ബോണ്ട് ഉണ്ടാക്കാനോ അഡ്സോർബ് ചെയ്യാനോ പറ്റില്ല. എന്ന് വെച്ചാൽ കെമിസ് ഓപ്ഷനിൽ മോണോലെയർ ഫോർമേഷൻ മാത്രമേ നടക്കൂ. ഫിസിക്സ് ഓപ്ഷൻ ഒക്കർ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. കെമിസ് ഓപ്ഷനിൽ ബോണ്ട് ഫോം ചെയ്യേണ്ടത് കൊണ്ട് ദ റിക്വയർ മിനിമം എനർജി. അതുകൊണ്ട് കെമിസ് ഓപ്ഷൻ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കാറ്. അതുപോലെ ടെമ്പറേച്ചർ കൂടുംതോറും കെമിസ് ഓപ്ഷൻ്റെ അളവും കൂടും. ഫിസിക്സ് ഓപ്ഷൻ ഡസ് നോട്ട് റിക്വയർ ആക്ടിവേഷൻ എനർജി. പക്ഷേ കെമിസ് ഓപ്ഷനിൽ ബോണ്ട് ഫോർമേഷൻ നടക്കേണ്ടതിനാൽ ദ നീഡ് ആക്ടിവേഷൻ എനർജി. ഇൻ ഫിസിക്സ് ഓപ്ഷൻ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഗ്രേറ്റർ ഫോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ്. ദിസ് മീൻസ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. ഇൻ കെമിസ് ഓപ്ഷൻ ഓൾസോ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ്. ബട്ട് ഹിയർ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ ഗ്രേറ്റർ ഫോർ ദോസ് ഗ്യാസസ് വിച്ച് ക്യാൻ റിയാക്ട് വിത്ത് അഡ്സോർബെൻറ്റ് ആൻഡ് ഫോം ബോണ്ട്. ടു റീക്യാപ്പ്, what is adsorption, what is the mechanism of adsorption, difference between adsorption and absorption, difference between physisorption and chemisorption.